സാവിത്രി ചേരുന്നുണ്ട്. സാവിത്രി, ഇന്നത്തെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ പ്രതീക്ഷിച്ചത് എങ്ങനെയാണ്? ഇതുവരെ 8:15 ആകുമ്പോൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മൊത്തത്തിൽ? തീർച്ചയായും ഇന്നത്തെ ഈ നിരീക്ഷണ സംവിധാനം, ഡ്രോൺ നിരീക്ഷണ സംവിധാനം കൊണ്ടുവന്ന് കൃത്യമായി ഈ ട്രക്കിന്റെ പൊസിഷൻ നിർണ്ണയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായുള്ള ബാറ്ററികൾ കൊണ്ടുവരാനുള്ള കാത്തിരിപ്പിലാണ്. ഇതിലേറ്റവും പ്രധാനം, നമ്മളോട് അല്പ സമയം മുൻപ് ഈ ഡ്രോൺ സംവിധാനത്തിന് പ്രവർത്തിപ്പിക്കുന്നതിനും അതിൻ്റെ ഈ ട്രക്കിന്റെ പൊസിഷൻ നിശ്ചയിക്കുന്നതിനും ഒക്കെ നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറലായിരുന്ന ഇന്ദ്രബാലൻ നമ്പ്യാർ വ്യക്തമാക്കിയത്, ഈ ഒഴുക്ക് നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഈ ഒഴുക്കാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്കൂബ ഡൈവർമാർക്ക് താഴേക്ക് ഇറങ്ങണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒഴുക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് തൊട്ട് അടുത്തുള്ള എല്ലാ റെഗുലേറ്റർ കം ബ്രിഡ്ജുകളും അത്തരത്തിലുള്ള ചെക്ക് ഡാമുകളും എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയിലാണ് എന്നാണ് ജില്ലാ ഭരണകൂടം നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതല്ലെങ്കിൽ ഈ വഴിയിലേക്കുള്ള ഈ പുഴ ഏതാണ്ട് 1.5 കിലോമീറ്റർ വിട്ത് എന്ന് നമുക്ക് പറയാം, ഏതാണ്ട് 1.5 കിലോമീറ്റർ വിട്ത്തിലാണ് ഈ പുഴ ഒഴുകുന്നത്. അതിൽ പൂർണ്ണമായും മണ്ണും കല്ലും കൊണ്ടിട്ട് 25 അടി താഴ്ചയുണ്ട് ഈ പുഴയ്ക്ക്. അപ്പോൾ അതിൽ പൂർണ്ണമായും ഒരു താൽക്കാലിക തടയണ പോലുള്ള എന്തെങ്കിലും സംവിധാനം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും കാർവാറിലെ നാവികസേനാ സംഘമാണ്. കാരണം തൽക്കാലത്തേക്കെങ്കിലും ഒഴുക്ക് നിയന്ത്രിച്ച് സ്കൂബ ഡൈവർമാർക്ക് താഴേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കാൻ കഴിയുമോ എന്നുള്ളത്, ഇന്നലത്തെ മഴയുടെ സാഹചര്യം അനുസരിച്ച് ഇവിടുത്തെ പുഴയുടെ ഒഴുക്കിൻ്റെ സ്പീഡ് ഏതാണ്ട് 6 knots സ്പീഡിലാണ് ഇവിടെ അത്ര കുത്തിയൊലിച്ചാണ് ഈ പുഴ ഒഴുകുന്നത്. ഒരു 3 knots സ്പീഡെങ്കിലും ആയില്ലെങ്കിൽ കൃത്യമായി സ്കൂബ ഡൈവർമാർ ഇറങ്ങുന്നത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്, ഹൈ റിസ്ക് ആണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള കൂടിയാലോചനകൾ തീർച്ചയായും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഡ്രോൺ സംവിധാനം കൊണ്ടുവന്ന് കൃത്യമായി ട്രക്കിന്റെ പൊസിഷൻ നിർണയിച്ച ശേഷം, ഇതിനെല്ലാം ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അഥവാ അങ്ങനെ മണ്ണും കല്ലും ഒക്കെ നീക്കി താൽക്കാലികമായി ഒരു തടയണ നീക്കണമെങ്കിൽ അതിനുള്ള യന്ത്ര സംവിധാനങ്ങൾക്ക് എണ്ണം 2 അത് ഉറപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്നലെ തന്നെ തയ്യാറാക്കിയിരുന്നു. അതെ, അത്തരത്തിൽ ഈ 2 സംവിധാനങ്ങൾ അവിടെ തയ്യാറാണ്. ഈ ട്രക്കിനെ പുറത്തെടുക്കാനുള്ള 2 സംവിധാനങ്ങൾ തയ്യാറാണ്. അവിടേക്ക് കല്ലും മണ്ണും അടക്കമുള്ള സാധനങ്ങൾ ഇട്ട് നിറയ്ക്കണമെങ്കിൽ ഉള്ള ഒരു ശ്രമകരമായ ദൗത്യമാണത്. പക്ഷേ നമ്മുടെ നാവികസേനാ വിദഗ്ധരെല്ലാവരും, അല്ലെങ്കിൽ നാവികസേനാ ഉദ്യോഗസ്ഥരെല്ലാവരും അതീവ വൈദഗ്ധ്യത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ ഇതിനു മുൻപും നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, ഒഴുക്കിൻ്റെ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ, മഴ പെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം ഒഴുക്കിൻ്റെ സ്പീഡ്, അണ്ടർ കറൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊരു കാൽക്കുലേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും എങ്ങനെ വേണം ഈ ഒഴുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നാവികസേന തീരുമാനിക്കുക. അതിനുള്ള യന്ത്ര സാമഗ്രികളെല്ലാം അവിടെ തയ്യാറാക്കി നിർത്തുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകളോട് അവിടെ നിന്ന് മാറാൻ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ കൊണ്ടുവരുന്ന അത്യന്താധുനിക ഉപകരണം റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ചാണ് ഈ ട്രക്കിൻ്റെ പൊസിഷൻ കൃത്യമായി നിർണ്ണയിക്കാനും മറ്റും ശ്രമിക്കുന്നത്. ആ കോർഡിനേറ്റുകൾ, ആ അതിരുകൾ നിർണ്ണയിക്കുക എന്നുള്ളത് ഈ മെഷീനിൽ അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. PG, ആ ക്യാബിൻ എവിടെയാണ് എന്നുള്ളത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അവിടേക്ക് താഴേക്ക് ഇറങ്ങി സ്കൂബ ഡൈവർമാർക്ക് അതിനകത്ത് അർജുനുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കണം. ആ കോർഡിനേറ്റുകൾ കൃത്യമായി, അതിരുകൾ നിർണ്ണയിക്കണമെങ്കിൽ റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ച് തട്ടിത്തിരിച്ചു വരേണ്ട ഈ ഡ്രോൺ സംവിധാനത്തിൻ്റെ സിഗ്നലിംഗ് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കണം. അതിന് വേറൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാവാൻ പാടില്ല. മൊബൈൽ അടക്കമുള്ള ഉപകരണങ്ങൾ അവിടെ ഉപയോഗിച്ച് ആ രക്ഷാപ്രവർത്തനത്തിനെ നമ്മൾ ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ പാടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളടക്കം, നമ്മുടെ വാർത്താ സംഘം അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ പോലും, ജില്ലാ കലക്ടർ പോലും ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം അവർക്ക് മൊബൈൽ ഉപയോഗിച്ചേ കഴിയൂ. കാരണം വിവരങ്ങളും ഏകോപനവും ഒക്കെ അവർക്ക് നടത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ആ മിഷനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥർ പോലും മാറി നിൽക്കുന്ന ഇടത്ത് മാധ്യമപ്രവർത്തകരും നമ്മളും പൂർണ്ണമായി സഹകരിക്കുകയാണ്. നമ്മുടെ വാർത്താ സംഘം അടക്കമുള്ള ആളുകളും ഒരു തരത്തിലും ഈ ഡ്രോണുകളൊക്കെ അതിൻ്റെ മുകളിലൂടെ പറത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിഗ്നലിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ
ദൗത്യത്തെ എന്തെങ്കിലും തരത്തിൽ ഡിസ്ട്രക്ട് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ എല്ലാ ശ്രമങ്ങളും അല്ലെങ്കിൽ മത്സരബുദ്ധി കാണിച്ചോ ആ ദൗത്യത്തെ തടസ്സപ്പെടുത്തുന്നതിലല്ല ഉത്തരവാദിത്വ ബോധം. തീർച്ചയായിട്ടും സാവിത്രി പറഞ്ഞ പോലെ ആ എല്ലാ നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും അവരുടെ അഭ്യർത്ഥനകളും ഒക്കെ പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.